ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്നുള്ള ആ ഒരു കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്താണ്, കൺഫർമേഷണൽ ഐസോമേഴ്സിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസ് എന്താണ്, കൺഫർമേഷൻസ് ഈ കാര്യങ്ങളാണ് നമ്മൾ മുമ്പ് പറയാൻ പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഈ കൺഫർമേഷൻസിനകത്ത് സ്പെസിഫിക് എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് മോളിക്കൂളാണ്. ഒന്ന് ഈഥെയ്ൻ മോളിക്കൂളിനെ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സൈക്ലോഹെക്സെയ്ൻ. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഈ ടോപ്പിക്കിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് അതിനകത്ത് എന്താണ് കൺഫർമേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. എന്താണ് കൺഫർമേഷൻ വരുന്നത്, കൺഫർമേഷൻ എങ്ങനെയാണ് ഈ മോളിക്കൂൾസിനകത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്തത് ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് മെയിനായിട്ട് നമ്മൾ ഐസോമേഴ്സും പഠിച്ചു, അതായത് ഐസോമേഴ്സിനകത്ത് മെയിനായിട്ട് നമ്മൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ ഒരു കാര്യത്തെ ഞാനിപ്പോൾ സ്പെസിഫിക്കായി എടുത്ത് പറയുന്നത് ജോമെട്രിക്കൽ ഐസോമേഴ്സിൻ്റെ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ജോമെട്രിക്കൽ ഐസോമേഴ്സും വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞതിനകത്ത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്സ് ഉണ്ട്, ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ട് റൊട്ടേഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എക്രോസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് ആ ഒരു സിസ്ട്രാൻസ് ഐസോമേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആ ഒരു ഐസോമേഴ്സ് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു മോളിക്യൂൾസ് കൺഫർമേഷൻ ഐസോമേഴ്സ്, കൺഫർമേഷൻ ഐസോമേഴ്സും റൈസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് വേറൊന്നുമല്ല കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് അക്രോസ് ആയിട്ടുള്ള റൊട്ടേഷൻ. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ്, സിംഗിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്, മോളിക്യൂൾസിനുള്ളിൽ റൊട്ടേഷൻ പോസിബിൾ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനിവിടെ കാണിക്കുന്ന ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഈഥെയ്ൻ മോളിക്യൂളാണ്. അപ്പോൾ ഈ രണ്ട് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലാണിത്. ബോൾ ആൻഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ബോൾ ആൻഡ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ത്രീ ഡയമെൻഷണൽ മോഡൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു മെത്തേഡാണിത്. ഇവിടെ ഞാൻ കാണിച്ചേക്കുന്നത് ഈഥെയ്ൻ മോളിക്യൂൾ ഒക്കെ എടുത്തു. അപ്പോൾ ഈഥെയ്ൻ മോളിക്യൂളിനകത്ത് കാണാൻ പറ്റും രണ്ട് ബ്ലാക്ക് കളറിൽ കാണുന്നത് രണ്ട് കാർബണാണ്, പിന്നെ വൈറ്റ് കളറിൽ കാണുന്നത് നമുക്കുള്ള ആ ഓരോ കാർബണിനുള്ള ഹൈഡ്രജൻസാണ്. നമുക്കറിയാം ഈഥെയ്ൻ എന്ന് പറഞ്ഞാൽ സി എസ് ത്രീ അല്ലെങ്കിൽ സി ടു എച്ച് സിക്സ് ആണല്ലോ നമ്മുടെ ഈഥെയ്ൻ. അപ്പോൾ ഈഥെയ്ൻ മോളിക്യൂളിൻ്റെ ഒരു ത്രീ ഡയമെൻഷണൽ ഷേപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൺഫർമേഷൻ എന്നുള്ള ഒരു കാര്യം, കൺഫർമേഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ ഐസോമറിസം ഉണ്ടാകുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് നമുക്ക് ഈ റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞു ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഇത് പോസിബിൾ അല്ല, കാര്യം ഇവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം റൊട്ടേഷൻ ഈസി റൊട്ടേഷൻ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സിസ്ട്രാൻസ് ഐസോമേഴ്സിൻ്റെ കേസ് പറയുമ്പം അതിനെ രണ്ടിനെ ഇൻ്റർകൺവേർട്ട് ചെയ്യാൻ പാടാന്ന് പറഞ്ഞു. കാര്യം കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് സിംഗിൾ ബോണ്ട് പോലെ ഈസി ആയിട്ട് ഇങ്ങനെ റൊട്ടേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ മറ്റേ നമ്മുടെ ആ ഒരു ജോമെട്രിക്കൽ ഐസോമേഴ്സ്. കൺഫർമേഷൻ ഐസോമേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ഐസോമേഴ്സിനകത്ത് മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ആൻഡ് കാർബൺ രണ്ട് കാർബണിന് ഇടയ്ക്കായിട്ടുള്ള ഈ ഒരു സിംഗിൾ ബോണ്ട് നമുക്ക് ഇതുപോലെ പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസാണ്. നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയൊക്കെ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ മോളിക്യൂൾ ഇൻ സ്പേസ് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ത്രീ ഡി മോഡലാണ്. അപ്പോൾ അതൊരു സ്പേസ്, നമ്മളിപ്പോൾ ഈ ഒരു മോളിക്യൂൾ ഒക്യുപ്പ് ചെയ്യുന്ന ഈ മോഡൽ ഒക്യുപ്പ് ചെയ്യുന്ന സ്പേസിൽ അതെങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊരു ടെട്രാഹൈഡ്രൽ കാർബണാണ്, രണ്ടും ടെട്രാഹൈഡ്രലായിട്ടാണ് നിൽക്കുന്നത്. ഈയൊരു നമ്മുടെ ത്രീ ഡയമെൻഷനിൽ ആ ഒരു ഓറിയൻറ്റേഷൻ്റെ കാര്യമാണ് ഇതിനകത്തും പറയുന്നത്. ഇവിടെ കൺഫർമേഷൻ അറേസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് ഇങ്ങനെ ട്വിസ്റ്റിംഗ് പോസിബിൾ ആകുന്നുണ്ട്. നമുക്ക് ആ നമ്മുടെ മോളിക്യൂൾ, അതായത് ഇപ്പോൾ ഈ ഈഥെയ്ൻ മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഈഥെയ്ന് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം നിൽക്കാം, ഈ ഒരു ഫാഷനിൽ അതിന് നിൽക്കാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാണെങ്കിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഐസോമർ ഉണ്ടാകും. ഈ ഒരു ഐസോമറും ആ ഒരു മുമ്പത്തെ ഐസോമറും തമ്മിൽ വ്യത്യാസം വന്നാൽ ഇവർ തമ്മിൽ റൊട്ടേഷൻ നടന്നിട്ട് ഉണ്ടായ ഐസോമറാണ് ഇപ്പോൾ ഈ കാണിച്ചിരുന്ന ഒരു ഐസോമർ. വീണ്ടും റൊട്ടേഷൻ നടത്താം, വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെയാവും. ഇങ്ങനെ 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 പല റൊട്ടേഷൻസ് നടക്കുമ്പോൾ പലതരം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സ് ഇങ്ങനത്തെ പോസിബിൾ, അതായത് ഈ കാർബൺ കാർബൺ ബോണ്ടിന് അക്രോസ് ആയിട്ടുള്ള റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഐസോമേഴ്സ് അല്ലെങ്കിൽ ഒരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് എബൌട്ടായിട്ടുള്ള റൊട്ടേഷനിൽ നിന്നുണ്ടാകുന്ന ഐസോമേഴ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺഫർമേഷൻ ഐസോമേഴ്സ് തന്നെ വേറെ ഒന്നുമല്ല, ഇത് ഒരു കൺഫർമേഷൻ ഐസോമറാണെങ്കിൽ ഒരു ചെറിയ റൊട്ടേഷൻ നടന്ന് കഴിഞ്ഞാൽ ഇതുണ്ടാകും, ഇങ്ങനെ വരുന്ന വേറൊരു കൺഫർമേഷൻ ഐസോമറാണ്.
പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ ഇരുന്നാൽ അത് വേറൊരു കൺഫർമേഷൻ ഐസമറാണ്. വീണ്ടും വീണ്ടും ട്വിസ്റ്റ് ചെയ്താൽ അത് വേറൊരു കൺഫർമേഷൻ ഐസമറാണ്. അപ്പം ഈ ഒരു ട്വിസ്റ്റിങ് ഇങ്ങനെയുള്ള ആ ഒരു റൊട്ടേഷൻ, ഫ്രീ റൊട്ടേഷൻ, ഫ്രീ റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ഫ്രീ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഐസോമേഴ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് കൺഫർമേഷണൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമേഴ്സിന് ഇൻഡിവിജ്വലായിട്ട് വിളിക്കുന്ന പേരാണ് കൺഫർമേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഴ്സ് തന്നെ ഒരാൾ ഇങ്ങനെയാണെങ്കിൽ അടുത്ത ആൾ നമുക്ക് ഇങ്ങനെ വരുന്നാക്കാം, വേറൊരാൾ വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടെ മാറിയിരിക്കാം. ഇങ്ങനെയുള്ള പല റൊട്ടേഷൻസും ഉണ്ടാകുന്ന ആ ഒരു ഐസോമേഴ്സിനെ നമ്മൾ കൺഫർമേഴ്സ് അല്ലെങ്കിൽ കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നു. ഇനി ഇത് കൺഫർമേഷണൽ ഐസോമേഴ്സിനെ തന്നെ നമുക്ക് മെയിനായിട്ട് മൂന്നായിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷൻ തന്നെ കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത ടേം തന്നെ കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്ന കൺഫർമേഷണൽ ഐസോമേഴ്സിനെ നമ്മൾ മെയിനായിട്ട് മൂന്ന് തലത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. വേറെ ചുമ്മാ അല്ല, നമ്മുടെ ഈ പറഞ്ഞ ഈ മോളിക്കുളം, ഈ മോളിക്കുളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇതേൻ മോളിക്കുളാണ്. ഇതേൻ മോളിക്കുളിനകത്ത് ഒരു ടൈപ്പ് ഓഫ് കൺഫർമേഴ്സ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് പറഞ്ഞാൽ റൊട്ടേഷൻ നടന്ന ഒരു അറേഞ്ച്മെന്റ് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്. ഈ അറേഞ്ച്മെന്റിന്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. എങ്ങനെയായിരിക്കുന്നു മുമ്പിലുള്ള ഈ മൂന്ന് അല്ലെ, മൂന്ന് കാർബൺ ഹൈഡ്രജൻ ബോൺസും ബാക്കിലുള്ള കാർബൺ ഹൈഡ്രജൻ ബോൺസും ഒരേപോലെ അലൈൻ ചെയ്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിനു പുറകിലൊന്നായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വേറൊരു കാര്യങ്ങളൊക്കെ ഓർക്കണമെന്ന് വെച്ചാൽ ഇതൊരു ട്രയഗണൽ ഷേപ്പാണ്, ടെട്രാഹെഡ്രലാണ്. പക്ഷെ ഇവിടെ മൂന്ന് പേര് നിന്ന് നിൽക്കുന്ന ട്രയഗണൽ ഷേപ്പിലാണ്. ട്രയഗണൽ ഷേപ്പ് അതിൻ്റെ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി. ഇത് വേണമെങ്കിൽ ഒരു പകുതി റൊട്ടേഷൻ, ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മോളിക്കുൾ കിട്ടും. പിന്നെയും 60നെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആവാം. ഇങ്ങനെ പല ഷേപ്സ് ഉണ്ട്. ഈ ഷേപ്സുകളുടെ എല്ലാം പ്രത്യേകം, അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു കൺഫർമേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എനർജി, അതായത് ഈ മോളിക്കുളിനകത്തുള്ള എനർജി, ഓരോ ടൈപ്പ് ഓഫ് ഇത് അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിന് ഒരു പർട്ടിക്കുലർ എനർജി ആണെങ്കിൽ ഇങ്ങനെയുള്ളതിന് വേറൊരു എനർജി ആയിരിക്കും, കുറച്ചും കൂടെ മാറിയിരിക്കുന്നതിന് വേറൊരു എനർജി ആയിരിക്കും. പിന്നെ ഇവിടുന്ന് തന്നെയാണെങ്കിലും ഇങ്ങനെ ആവുന്നതിന് മുമ്പുള്ള ഇടയ്ക്കുള്ള ഒരു സ്ട്രക്ചറിന് ഡിഫറെൻ്റ് എനർജി. ഇങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിന് നമുക്കിവിടെ ഡിഫറെൻ്റ് എനർജീസ് ആയിരിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങളുടെ ഈ പർട്ടിക്കുലർ ടെക്സ്റ്റിനകത്ത്, നമ്മുടെ ടെക്സ്റ്റിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺഫർമേഷൻ പറയുന്നതിനകത്ത് ഒരു ഫസ്റ്റ് പോയിന്റായിട്ട് പറയുന്നൊരു കാര്യം, അതായത് വേരിയസ് കൺഫർമേഷൻസ്, ദി വേരിയസ് കൺഫർമേഷൻസ് ഓഫ് ദ സെയിം കോമ്പൗണ്ട് ഡിഫർ സ്ലൈറ്റ്ലി ഇൻ ദർ എനർജി കണ്ടൻസ്. അതായത് ഇങ്ങനെയുള്ള പല ഓറിയൻറ്റേഷൻസും വരുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ പലതും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഡിഫറെൻ്റ് ടൈപ്പ് ഓരോരോ ട്വിസ്റ്റിങ്ങിനും ഓരോ എനർജീസാണ്. ഇങ്ങനെയുള്ള ഓരോ അറേഞ്ച്മെൻസിനും നമുക്ക് ഓരോ ഡിഫറെൻ്റ് എനർജി ലെവൽസ് ആണ്. ഇനി എനർജിയുടെ കാര്യത്തിൽ പറയുമ്പോൾ അവരിന്ന് കുറച്ച് എനർജികളുടെ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അതായത് നേരെ പുറകെ പുറകെ, അതായത് മുമ്പിലുള്ള മൂന്ന് സീരീസ് ബോൺസും ബാക്കിലുള്ള മൂന്ന് സീരീസ് ബോണ്ടും ഒരേ ബാക്ക് ടു ബാക്ക്, അതായത് നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് മുമ്പിലുള്ളവരെ മാത്രമേ കാണത്തുള്ളൂ, പുറകിലുള്ളവരെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ആ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് വിളിക്കുന്ന പേരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്ലിപ്സ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ലൂണാർ എക്ലിപ്സ് ആൻഡ് സോളാർ എക്ലിപ്സ് ഒക്കെ വരുന്നത്, അവിടെ നിന്ന് ഒരു സൂര്യൻ്റെ പുറയിൽ ചന്ദ്രൻ വന്ന് നേരെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ. ഇതും അതുപോലെ തന്നെയാണ് മുമ്പിലത്തെ കാർബണിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ഫസ്റ്റ് കാർബൺ സെക്കൻഡ് കാർബൺ പറയുന്നത്, ഇപ്പോൾ ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ പറയുകയാണെങ്കിൽ ഫസ്റ്റ് കാർബണിൻ്റെ ബാക്കിലായിട്ട് എക്ലിപ്സ്ഡായിട്ട് സെക്കൻഡ് കാർബൺ ഇരിക്കുന്ന അവസ്ഥ. അതുപോലെ ഹൈഡ്രജൻ്റെ പുറത്ത് പുറകിൽ അടുത്ത ഹൈഡ്രജൻ, ഈ ഹൈഡ്രജൻ്റെ പുറകിൽ അടുത്ത ഹൈഡ്രജൻ. അപ്പോൾ ഇങ്ങനെയൊരു എക്ലിപ്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷനാണ് നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു കാർബൺ ആൻഡ് രണ്ട് കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഉണ്ട് അല്ലേ, ഈ കാർബൺ ഹൈഡ്രജൻ ബോൺസ് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇത് തമ്മിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ്. അപ്പം ക്ലോസ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് വരുന്നതായിട്ടുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോൺ പെയർ രണ്ടും ബോണ്ടഡ് ആറ്റംസ് ആണ്. ഈ ബോണ്ടുകൾ തമ്മിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റിപ്പൾഷൻസ് കൂടുതലായും. റിപ്പൾഷൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറഞ്ഞു പലതിനും പല എനർജിയാണ്. അപ്പം ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റാണ് ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് എനർജി. പിന്നെ അതുപോലെ എനർജിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ സ്റ്റെബിലിറ്റിയും പറയാൻ പറ്റില്ല. അതായത് നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമാണ് ലോ എനർജി മോളിക്യൂൾസ് ആണ് ഏറ്റവും ഹൈ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ള ആളുകളാണ്. ഹയസ്റ്റ് എനർജി മെയിനായിട്ട് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഈ രണ്ട് ബോൺസ്, അതുപോലെ ഈ രണ്ട് ബോൺസ്, ഈ രണ്ട് ബോൺസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏറ്റവും മിനിമം ആവുന്നുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്ത് സംഭവിക്കും, ഇവർ തമ്മിലൊരു ബോൺ പെയർ റിപ്പൾഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഏറ്റവും ഹയസ്റ്റ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു
അറേഞ്ച്മെൻറ്റ് പറയുന്നത് ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഫർദർ നമുക്ക് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാവും? അടുത്തത് ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 degrees അല്ലേ. അതായത് 30 മൊത്തം നോക്കുമ്പോൾ 360 അതിനെ മൂന്നായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും 120. അപ്പോൾ ഇത് 120 നേരെ പകുതിക്ക് വന്നിരിക്കും. അതായത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഇരുന്നതിനെക്കാട്ടിലും ഏറ്റവും അകലത്തിൽ ഈ രണ്ട് ബോണ്ട് പേഴ്സും ഈ രണ്ട് ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസും തമ്മിൽ ഏറ്റവും അകലത്തിൽ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണിത്. അതായത് ഇങ്ങനത്തെ അറേഞ്ച്. ഇവിടുത്തെ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനെ എക്ലിപ്സും വിളിക്കാൻ പറ്റില്ല. അതായത് എക്ലിപ്സ് ആയ സമയത്ത് ബാക്കിലുള്ളവരെ കാണാൻ പറ്റില്ല. ഇത് പറഞ്ഞാൽ നമുക്ക് കാർബണെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ബാക്കി രണ്ട് ബാക്കി മൂന്ന് ഹൈഡ്രോജൻസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ആ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാഗേർഡ് അറേഞ്ച്മെൻ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മൊത്തം ഫുള്ളി മാറി നിൽക്കുന്ന, അതായത് ഇതുപോലെ രണ്ട് മുമ്പിലുള്ള രണ്ട് അല്ലെങ്കിൽ മുമ്പിലുള്ള CH3 രണ്ട് ഹൈഡ്രോജൻസിൻ്റെ നേരെ മിഡിലായിരിക്കും നമ്മുടെ ബാക്കിലത്തെ മോളിക്കുള്ളിനകത്തുള്ള ആ കാർബൺ ഹൈഡ്രോജൻ ബോണ്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു 120/2 അല്ലെങ്കിൽ 60 degrees. ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ആണെങ്കിൽ അതിൻ്റെ പകുതി 160 ആയിരിക്കും ഈ ഒരു ആംഗിൾ. അതായത് ഇങ്ങനെ എക്ലിപ്സ്ഡ് കണ്ടീഷനിൽ നിന്ന് നമ്മുടെ എക്ലിപ്സ്ഡ് കണ്ടീഷനിൽ നിന്ന് ഒരു 60 degrees തിരിഞ്ഞ് വരുന്ന ഒരു സ്ട്രക്ചറാണ് ഈ പറഞ്ഞ സ്റ്റാഗേർഡ് എന്നുള്ള കൺഫർമേഷൻ. ഈ കൺഫർമേഷൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഈ രണ്ട് ബോണ്ടുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും മാക്സിമം ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും മാക്സിമം, എല്ലാവരും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് ഇരിക്കുന്നുണ്ട്. ഇതായിരിക്കും ഏറ്റവും ലോ എനർജി ഫോം, അല്ലെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം. ഇപ്പോൾ രണ്ട് ഫോംസ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് എക്ലിപ്സ്ഡ് ഫോമാണ്. എക്ലിപ്സ് ഫോമിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ നേരെ പുറകെ പുറകിലാണ് ഇരിക്കുന്നത്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് റിപ്പൾഷൻ കൂടുതലാണ്, ഹൈ എനർജിയാണ്. ഇതിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കുന്നു. തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിലാണ്, അതുകൊണ്ട് എനർജി കുറവാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും ലോ എനർജി ഉള്ളതായതുകൊണ്ട് തന്നെ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ടർ, അല്ലെങ്കിൽ ഒരു കൺഫോമറാണ്, അല്ലെങ്കിൽ ഒരു കൺഫോമർ കൺഫർമേഷണൽ ഐസോമറാണ്. ഇതൊരു ഐസോമറാണ്, എക്ലിപ്സ് ടൈപ്പ് ഓഫ് ഐസോമറാണ് സ്റ്റാഗേർഡ്. അടുത്തൊരു ഐസോമറാണ്. ഇനി ഇത് രണ്ടുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് 0 degrees, അതായത് നേരെ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ, അതായത് ഈ ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 60 degrees ആണ് സ്റ്റാഗേർഡ്. 0 degrees എന്ന് പറയുമ്പോൾ എക്ലിപ്സിനാണ് അല്ലേ. അപ്പോൾ ഈ 0 degrees 60 degrees ഇടയ്ക്കെല്ലാം വേറെയും ആംഗിളുകൾ ഉണ്ടല്ലോ. അതായത് 0, 10, 20, 30, 40, 50, 60 വരെ പല ആംഗിളുകൾ ഇതിനിടയ്ക്കുണ്ടല്ലേ. അപ്പോൾ ആ ആംഗിളുകളുടെ നിൽക്കുന്നത് ആ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, അതായത് 0 to 60 ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂ അല്ലെങ്കിൽ ഗോഷ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ സ്ക്യൂ ഗോഷ് അറേഞ്ച്മെൻറ്റ് പ്രത്യേകത അതിൻ്റെ എനർജി എക്ലിപ്സിനെക്കാട്ടിലും എങ്ങനെയായിരിക്കും, കുറവായിരിക്കും, പക്ഷേ സ്റ്റാഗേർഡിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതായത് ഈ രണ്ട് പേര് ഏറ്റവും ലോ എനർജി സ്റ്റേറ്റാണ് ഇങ്ങനെ നിൽക്കുന്നത്, അതായത് ഇങ്ങനെ നിൽക്കുന്ന ഏറ്റവും ലോ എനർജി സ്റ്റേറ്റും ഏറ്റവും ഹൈ എനർജി സ്റ്റേറ്റാണിത്. അതുകൊണ്ട് ഇടയ്ക്കുള്ള സ്ക്യൂ എന്ന് പറയുന്നത് ഇവരുടെ രണ്ട് പേരുടെയും ഇടയ്ക്കുള്ള ഒരു എനർജി ലെവലായിരിക്കും. നമ്മുടെ ഏറ്റവും കുറവായിട്ടുള്ള ആളെക്കാട്ടും കൂടുതലായിരിക്കും, ഏറ്റവും കൂടുതലുള്ളവരെക്കാട്ടിലും കുറവുണ്ടായിരിക്കും. നമ്മുടെ സ്ക്യൂ എന്നുള്ള ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ മൊത്തം 3 പേരുടെ കാര്യമാണ് പറഞ്ഞത്. കൺഫർമേഷൻ ഐസമർ മെയിനായിട്ട് 3 പേരുടെ കാര്യമാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എക്ലിപ്സ്ഡ് ടൈപ്പുകൾ, എക്ലിപ്സ്ഡ്, ഒന്നാമത്തേത് സ്റ്റാഗേർഡ്, പിന്നെ രണ്ടാമത്തെ സ്റ്റാഗേർഡ്, ലാസ്റ്റ് സ്ക്യൂ അല്ലെങ്കിൽ പേരാണ് ഗോഷ് കൺഫർമേഴ്സ്. 3 types of കൺഫർമേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഫർദർ കാര്യങ്ങൾ അടുത്ത വീഡിയോയ്ക്കകത്ത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ അടുത്ത് വോയിസ് ആയിട്ട് ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് പറയുന്നത്.